എന്നോട് സംസാരിക്കാൻ വേറെ ഒരു വിഷയമില്ല. ആണോ? ഇച്ചായൻ ഇതിനിടെ ഒരു പണി പറ്റിച്ചു. ആരോടും പറയാതിരിക്കാമെങ്കിൽ പറയാം. പറയത്തില്ല. പുള്ളി സോഫിയും കൊണ്ട് മൈസൂർ മുഴുവൻ ഒന്ന് ചുറ്റിന്നാ തോന്നുന്നേ. നീയാണോ? ആ ആന്റണി ആരെന്ന് പറഞ്ഞു? പേര് എന്നോട് ഒരു സംശയം പറഞ്ഞു. ഞാൻ കയറി ടാങ്കിലോർ ചെക്ക് ചെയ്തപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് രണ്ടു മൂന്ന് മുല്ലപ്പ് കിട്ടി. ക്വസ്റ്റിനിങ്ങിൽ പുള്ളി പാതി സമ്മതിച്ചിട്ടുണ്ട്. അമ്പടി കള്ളി, ഞാൻ വാച്ച് ചെയ്തോളാം. സംഗതി പബ്ലിക് ആക്കളല്ലേ? ഇല്ലെന്നേ, പാവം പോലെ ഇരുന്നിട്ട്. ഡാഡിയുടെ കൂടെ റെയിൽവേ ജോലി ചെയ്യുന്ന ആളാ വക്കച്ചൻ. അങ്ങ് അവിടെയാ താമസിക്കുന്നെ. ഇപ്പൊ നേരെ ചെന്ന് പറഞ്ഞു കൊടുക്കും. എന്താ നമ്മൾ ഇവിടെ കണ്ടതാ? പറഞ്ഞാൽ എന്താ? നമ്മള് നെയ്ബേഴ്സ് റോഡിൽ വെച്ച് കണ്ടു, സംസാരിച്ചിരുന്നു എന്ന് പറയുന്നോണ്ട് എന്താ തകരാറ്? ഡാഡി എന്താ വഴക്ക് പറയോ? വഴക്ക് മാത്രമല്ല, ചിലപ്പോ തല്ലുകയും ചെയ്യും. ഡാഡിക്ക് എന്താ സോഫിയുടെ ഇഷ്ടക്കുറവുണ്ടോ? എലിസബത്തിനോട് വലിയ വാത്സല്യമൊക്കെ കാണിക്കുന്ന ആണല്ലോ. പഠിക്കാൻ പിടിക്കായിട്ടും സോഫിയെ മാത്രം പഠിപ്പിക്കാതെ ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് അതൊന്ന് പറയുക പോലും ചെയ്യാതെ. എന്ന് പറയുമ്പോ എലിസബത്തിന്റെ ഡാഡി അത്. സോഫിയുടെ വളർത്തച്ഛൻ, രണ്ടാനച്ഛൻ. മമ്മി? മമ്മി എന്റെ കൂടെ മമ്മിയാ. അപ്പോ മമ്മിയുടെ സെക്കൻഡ് മാരേജ് ആണത്? കുട്ടിയുടെ ഫാദർ ഇപ്പൊ കൊച്ചിയിലുണ്ട്. വലിയ ഫേമസ് ഡോക്ടറാ, ഡോക്ടർ ജേക്കബ് ജോൺ. സൊസൈറ്റിയിലെ വലിയ ആളാ. സോഷ്യൽ ഏരിയയെ ഭാര്യയും രണ്ട് മിടുക്കന്മാർ ആൺമക്കളൊക്കെ ആയിട്ട്. അദ്ദേഹത്തിനിപ്പോ ഞാൻ ബാച്ചിലർ ഡേസിന്റെ ഒരു കൊച്ച അബദ്ധം മാത്ര. അദ്ദേഹം അമ്മയെ മാരി ചെയ്തിരുന്നില്ലേ? വിവാഹം കഴിച്ചോളാന്ന് വാക്കുകൊടുത്തിരുന്നു. ഒരു നഴ്സിംഗ് സ്റ്റുഡന്റും ഹൗസ് സർജനും തമ്മിലുള്ള ലവ് അഫെയർ. എനിക്ക് 3 വയസ്സാവുന്ന വരെ അദ്ദേഹം വേറെ കെട്ടിയില്ല. പിന്നെ കാണാറുണ്ടോ സോഫി അദ്ദേഹത്തിനെ? ഒരിക്കൽ മാത്രം, 6-7 വയസ്സുള്ളപ്പോ മമ്മി കാണിക്കാൻ കൊണ്ടുപോയതാ. ഇനി കാണുകയില്ല എന്ന് അന്ന് തീരുമാനിച്ചു. ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് അന്നത്തെ ഇൻസൾട്ട് പോയിട്ടില്ല. ഈ പോൾ പൈലോക്കാരൻ എങ്ങനാ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നുവന്ന? ഡീറ്റെയിൽസ് അമ്മച്ചിക്ക് തന്നെ അറിയൂ. അമ്മച്ചി കുറച്ചാലും വൈശാഖിൽ വർക്ക് ചെയ്തിരുന്നു. ഞാനും ഉണ്ട് അന്നൊപ്പം കുട്ടിയായിട്ട്. ഇയാളൊന്ന് വൈശാഖിലായിരുന്നു. പുള്ളി നേരത്തെ വേറെ കെട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, അതാണല്ലോ അയാളുടെ ഒരു ട്രംപ് കാർഡ്. എന്നെ അമ്മച്ചി സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഏതോ വലിയ ത്യാഗം ചെയ്തു എന്നാ അയാളുടെ ഭാവം. എന്ത് തോന്നിയാസിനുള്ള ഒരു ക്ലെയിമും അതാ. ഞാൻ പോട്ടെ, ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത്. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ അങ്ങേർക്ക് ഭയങ്കര ദേഷ്യമാ. പിന്നെ എല്ലാരും വല്ലാതെ ഉപദ്രവിക്കും. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്ന് പോവോ? മിക്കവാറും. എപ്പോഴത്തെ മാതിരി പാതിരിക്കാ പോണത്? ചെലപ്പം ഇന്ന് പോവില്ല.